നൂറുകണക്കിന് NHAR മാർ അവര് അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ ഒക്കെ നടക്കുകയാണ്. ആ രീതിയിൽ NHAR മാരെ എടുക്കുന്നതിനുള്ള നടപടികൾ ഏതാണ്ട് എല്ലായിടത്തും പലയിടത്തും അവർ ഓൾറെഡി നിയമിതരായി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന സ്റ്റുഡൻസിൻ്റെ അവകാശം സംരക്ഷിക്കുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ടെറിഷറി കെയർ ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ ജനങ്ങളെത്തുമ്പോൾ, രോഗികളെത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്നത്. അവർക്ക് ചികിത്സ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ദുരിതത്തിലാക്കരുത് എന്നുള്ളതാണ് ഈ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ചർച്ചയല്ല, ഏത് സമയവും അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടാകും. കാരണം ഈ മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ തന്നെ BG ഡോക്ടേഴ്സുമായി പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ഒരു സമര നോട്ടീസ് കിട്ടി, 29-ാം തീയതി സമര നോട്ടീസ് ലഭിച്ചതിന് ശേഷം PG ലീഡേഴ്സുമായി രണ്ട് ബിജു ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി പത്തനംതിട്ടയിൽ പ്രതികരിക്കുകയായിരുന്നു. ഏതുവിധേനയും ആശുപത്രിയിലെത്തുന്ന രോഗികളെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നും ഈ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനുള്ള എല്ലാവിധ നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി. മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന CPIM വയനാട് ജില്ലാ സമ്മേളനത്തിന് നാളെ വൈത്തിരിയിൽ കൊടിയുയരും. രാവിലെ 10-ന് വേലായുധൻ നഗറിൽ മുതിർന്ന നേതാവ് VP ശങ്കരൻ നമ്പ്യാർ പതാക ഉയർത്തും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലയിലെ 11,286 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 125 പ്രതിനിധികളും 26 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. തിരികെ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. അത് ഉൾക്കൊണ്ടു, കാരണം അത് ശരിയാണ് എന്നുള്ളത്. അതനുസരിച്ചിട്ടാണ് നമുക്ക് ഫാക്കൽറ്റീസിനെയും സീനിയർ ഡോക്ടേഴ്സിനെയും ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാഷ്വാലിറ്റിയിലും OP യിലും അതുപോലെ തന്നെ വാർഡുകളിൽ ഒക്കെ തന്നെ സീനിയേഴ്സും ഫാക്കൽറ്റീസും ഉണ്ടാകുന്നു, അവരുടെ ഡ്യൂട്ടി ഉണ്ടാകുന്നു. അതിനുള്ള ഷെഡ്യൂൾ അനുസരിച്ച് പ്രത്യേകമായിട്ട് ഓരോ മെഡിക്കൽ കോളേജിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് HOD മാരുടെയിൽ നിന്ന് ഡ്യൂട്ടി ഷെഡ്യൂൾ DME കളക്ട് ചെയ്യുകയും ACS അഡീഷണൽ ചീഫ് സെക്രട്ടറി അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തിനാണ് സമരം എന്നുള്ളത് ആലോചിക്കണം എല്ലാവരും. അതായത് ഈ ഒരു ആവശ്യം, അതായത് എന്തിനു വേണ്ടിയാണ് സമരം തുടങ്ങിയത്? സമരം തുടങ്ങിയത് 1-ാം വർഷ PG പ്രവേശനം നീളുന്നു എന്ന കാര്യത്തിലാണ്. അത് എന്തുകൊണ്ടാണ്? അത് സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റമല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപിൽ ഒരു കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് വിധി ഉണ്ടായതിന് ശേഷം മാത്രമാണ് രാജ്യത്ത് 1-ാം വർഷ PG പ്രവേശനം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ തന്നെ നേരിട്ട് മെഡിക്കൽ കോളേജുകളുടെ കാഷ്വാലിറ്റികളിലും അതുപോലെ വാർഡുകളിലും പോകുമ്പോൾ PG ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 6-മാസ കാലയളവിനുള്ളിൽ ഏറ്റവും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ SR മാർ അനുവദിക്കപ്പെട്ട തസ്തികൾ സംസ്ഥാനത്ത് 523 ആണ്. പക്ഷെ നിലവിൽ മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്യുന്നത് 682 SR മാരാണ്. കണക്ക് നോക്കാതെ തന്നെ SR മാരെ എടുത്തിട്ടുണ്ട്. ഈ കാലയളവിൽ ഇപ്പോൾ നീണ്ടുപോയിരുന്ന പരീക്ഷകൾ അത് നടത്തി 3 ദിവസത്തിനുള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലാണ്. അപ്പോൾ അത് മാത്രമല്ല, കാഷ്വാലിറ്റി പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഉള്ള എല്ലാ ഡ്യൂട്ടിയും, ആർക്കൊക്കെ ഏതൊക്കെ ഡ്യൂട്ടി നിയോഗിക്കപ്പെടുന്നുണ്ടോ അത് അസിസ്റ്റന്റ് പ്രൊഫസർ മുതൽ മുകളിലേക്ക് കാഷ്വാലിറ്റി പ്രോട്ടോകോൾ ഉൾപ്പെടെ പാലിച്ചുകൊണ്ട് ആ രീതിയിൽ എല്ലാവരും ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സമരം എന്തിനു വേണ്ടിയായിരുന്നു? ആ സമരത്തോട് ഏറ്റവും അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. കാരണം കോടതിയുടെ മുന്നിലുള്ള കോടതി വിധി തീർപ്പാക്കുന്നതുവരെ 1-ാം വർഷ PG പ്രവേശനം സാധ്യമല്ല. അപ്പോൾ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ആസ് എ സ്റ്റേറ്റ് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ആ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ചെയ്തത്. NHAR മാരെ 373 പേരെ നിയമിക്കുവാൻ തീരുമാനിച്ചു. അത് ഏറ്റവും അനുകൂലപൂർണ്ണമായിട്ടുള്ള നിലപാടാണ്. കാരണം അവരുന്നയിച്ച ഒരു ആവശ്യം അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. പക്ഷെ പെട്ടെന്ന് ലീഡേഴ്സ് മാറുന്നു, സമരത്തിൻ്റെ ലീഡേഴ്സ് മാറുന്നു. ഈ ആവശ്യത്തിൽ നിന്ന് മാറി ഈ ഓർഡർ ഇറക്കണം, ആദ്യം ഇത് തുടർന്ന് ഓർഡർ ഇറക്കണമെന്ന് പറഞ്ഞു. പുതിയ ലീഡേഴ്സ് വരുന്നു. അപ്പോൾ ഇത് ഗവൺമെൻറ് ഒരു കടലാസായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു. ശരി, വാക്ക് അല്ല, ഉറപ്പ് ഒരു ഡോക്യുമെൻ്റായി തന്നെ ഗവൺമെൻറ് ഉത്തരവായി തന്നെ ഇറക്കി. 48 മണിക്കൂറിനുള്ളിൽ, സമയം പറഞ്ഞ സമയത്തിനുള്ളിൽ ഇറക്കി. വ്യക്തത വരുത്തണം എന്ന് പറഞ്ഞു. DME സർക്കുലർ വെച്ച് വ്യക്തത വരുത്തി. അപ്പോൾ വീണ്ടും സമരത്തിൻ്റെ ഒരു ആവശ്യം മാറി. ആ ആവശ്യം സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് സ്റ്റൈപ്പൻഡിന് 4% ഹൈക്ക് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ 1-ാം വർഷ PG പ്രവേശിക്കുന്നവർക്ക് 55,000 രൂപയാണ് സംസ്ഥാനത്ത് സ്റ്റൈപ്പൻഡായിട്ടുള്ളത്.
ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത്. പ്രധാനമായും PG ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്ത് ഒമൈക്രോൺ സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടിയാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. PG ഡോക്ടർമാരുടെ സമരത്തോട് ഏറ്റവും അനുഭാവപൂർണ്ണമായാണ് സർക്കാർ ഇടപെട്ടത് എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സമരക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ആശയവിനിമയം നടത്താം, സർക്കാരിന് സാധാരണക്കാരുടെ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു. ഈ വിധത്തിൽ രോഗികളെ ബുദ്ധിമുട്ടിക്കരുത്, രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു പോരുകയാണ് എന്നും സീനിയർ ഡോക്ടർമാർക്കുൾപ്പെടെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി ഇപ്പോൾ പത്തനംതിട്ടയിൽ പ്രതികരിക്കുകയുണ്ടായി. PG പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. വിധി വരും വരെ PG പ്രവേശനം നീളും. ഒപ്പം ഒമൈക്രോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി മന്ത്രി പറയുകയുണ്ടായി. പത്തനംതിട്ടയിൽ നിന്നും ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമ, പ്രധാനമായും PG ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മന്ത്രി ആദ്യം പറഞ്ഞത്, ശേഷം ഒമൈക്രോണുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. എന്താണ് മന്ത്രി പറഞ്ഞതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? PG ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അനുഭാവപൂർവമായ നിലപാടാണ് സർക്കാർ സമരക്കാർക്കെതിരെ സ്വീകരിച്ചതെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. രണ്ടു തവണ സർക്കാർ അവരുമായി ചർച്ച നടത്തി, ഇത് സംബന്ധിച്ച് നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. നിലവിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ഡോക്ടർമാരുടെ സമരം ആരംഭിച്ചത്. ഈ നിലവിൽ ഈ പ്രശ്നങ്ങൾ കൈകാളുന്നതുവരെ സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാടുകളെല്ലാം തന്നെയാണ് ഈ PG ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസ് കൂടിയായതിനാൽ തന്നെ ഈ കാര്യങ്ങൾ വിധി വരുന്നതുവരെ നീളും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സർക്കാർ അവരുമായി ഏത് സമയത്തും
ചർച്ച നടത്താനുള്ള അനുകൂല മനോഭാവം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റമില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തത്. ചർച്ചയ്ക്ക് ശേഷം 48 മണിക്കൂറിനുള്ളിൽ നോൺ അക്കാഡമിക് ജൂനിയർ റെസിഡൻസിനെ നിയമിക്കാനുള്ള ഉത്തരവുകളെല്ലാം തന്നെ ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇവരുടെ നിയമനത്തിനുള്ള ഇന്റർവ്യൂ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ആശുപത്രികളിലെല്ലാം തന്നെ സാധാരണക്കാർ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ നീളുകയും ചെയ്യും. പ്രധാനമായും ജനങ്ങളെ ദുരിതത്തിലാക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും അനുകൂലമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ പി ജി ഡോക്ടർമാർക്കെതിരെ അനുകൂലമായി സ്വീകരിച്ചിരിക്കുന്നതെന്നുമാണ് ആരോഗ്യമന്ത്രി അല്പസമയം മുമ്പേ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ശരി, ശ്യാമപ്രസാദാണ് പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.